അതേപോലെ തന്നെ പിന്നീട് കിട്ടിയൊരു മഹാഭാഗ്യമാണ്, കെ ആർ നാരായൺ സാറ് പ്രസിഡൻ്റായിരിക്കും സമയത്ത് അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടി. ഇതേ കേരള സമാജത്തിൻ്റെ പരിപാടിക്ക് തന്നെ വീണ്ടും ഒരു ക്ഷണമുണ്ടായി, ഞങ്ങളവിടെ ചെന്നു. അന്ന് മേനോൻ സാറുണ്ട്, ജഗതി ചേട്ടനുണ്ട്, പിന്നെ ബിജു മേനോന്, സുകുമാരി അമ്മ, അങ്ങനെ ഒരു വലിയ ടീമാണ് പോയത് കേട്ടോ. വിട്ടൂർ പുരുഷൻ ചേട്ടനെ കടങ്ങുന്ന ഒരു വലിയ ടീമായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു ധൈര്യം, അദ്ദേഹം മലയാളിയാണല്ലോ എന്നുള്ളൊരു ധൈര്യം ഉള്ളിലുണ്ടെങ്കിൽ പോലും നമ്മൾ കാണാൻ പോകുന്ന പ്രസിഡൻറ്റിനാണ്. അപ്പം ഒരു മൂന്നാലിടത്തൊക്കെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നേരെ ഒരു ഹാളിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തരുടെയും ശ്വാസം നമുക്ക് പരസ്പരം കേൾക്കാം, അത്ര സൈലൻ്റാന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിനുള്ള ചെയർ, അതിൻ്റെ പുറകിൽ നാവികസേന, കരസേന തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാനുള്ള മൂന്ന് ചെയർ, ഇവിടുന്നാണ് മെയിൻ വാതിൽ, അവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, ആരും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ വേറൊരു മാനസികാവസ്ഥയിൽ, അത് ശ്വാസം വിട്ടാൽ പോലും കുഴപ്പമാണോ എന്ന് പേടിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ്, പ്രസിഡൻറ്റ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു അനൗൺസ്മെൻറ്റ്, വാതിലങ്ങോട്ട് തുറന്നിട്ട് ഒരു സാറിൻ്റെ ഒരു എൻട്രിയും മൊത്തം എല്ലാവരും എഴുന്നേറ്റു. അദ്ദേഹം വന്നു, എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ വന്നു, ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, വെട്ടൂർ പുരുഷൻ ചേട്ടനെ അദ്ദേഹം പരിചയപ്പെടുമ്പം അദ്ദേഹം അങ്ങ് വളരെ അങ്ങ് ഇരുന്നത് പോലെ നിന്നിട്ടാണ് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ്റെ കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം നേരെ വന്ന് അദ്ദേഹത്തിൻ്റെ സീറ്റിലിരുന്നു, ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം പുറകിലിരുന്നു, ഞങ്ങളിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവരെല്ലാം സംസാരിക്കുന്നുണ്ട്. എനിക്ക് നാക്കിറങ്ങിപ്പോയ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയ സംഘാടകർ, ഇദ്ദേഹം നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ആളാണ്, ഇവ കരുണാനന്ദ സാറിനെ ചെയ്യും, നയനാർ സാറിനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാം, എന്നെ എൻ്റെ ഒരു ബേസിക് പ്രോബ്ലം എന്താ, ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ 100,000 പേര് നിൽക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെ നിങ്ങൾ കയറ്റി വിട്ടാൽ ഞാൻ ചിലപ്പോൾ അവരുടെ മുമ്പിൽ 1-2 മണിക്കൂർ ഒരു കൂസലുമില്ലാതെ മിമിക്രി കളിക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാകും. പക്ഷേ ഒരു സദസ്സിൽ പെട്ടെന്ന്, ഒരു ചെറിയ സദസ്സിൽ വന്നിട്ട് എന്നോട് പെട്ടെന്ന് മിമിക്രി കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അപ്സെറ്റായി പോകുന്നൊരു ഒരു ഇതുകൂടുണ്ട്. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാതായിപ്പോകും. എന്ന് വെച്ചാൽ എനിക്ക് ആ അത് വേദിയിൽ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് മനസ്സിൽ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മളെ സദസ്സിൽ കൂടുന്ന സമയത്തൊക്കെ പലരും പറയും, അതൊന്ന് കാണിക്കൂ, ഇതൊന്ന് കാണിക്കൂ എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഉൾവലിവുള്ള ഒരാളാണ്. ഒരു കല്യാണ ഫംഗ്ഷൻ, ഒരു നല്ല കല്യാണ ഫംഗ്ഷന്, അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങിൽ, അല്ലെ അതുപോലുള്ള ഏതെങ്കിലും ഒരു വേദിയിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കാല് പിണഞ്ഞ് ഉടക്കി അവിടെ വീഴുന്നൊരവസ്ഥ എനിക്കുണ്ട്. അതെനിക്ക് മാത്രമല്ല, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പല ആൾക്കാർക്കും അതുണ്ട്. അതാണ് മിക്കപ്പോഴും ഒരാൾ വരുമ്പോൾ മിക്കപ്പോഴും കൂടെ പലരും ഉണ്ടാകുന്നത്. കാര്യം ഈ ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ നോക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ നോക്കുമ്പോൾ നമ്മൾ ആരെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും. സ്റ്റേജിൽ നമുക്ക് ആ പ്രശ്നമില്ല, കാര്യം സ്റ്റേജിൽ കയറിയാൽ പിന്നെ ഒരു പോയിന്റ് നോക്കിയിട്ട് ഒരൊറ്റ അലക്കാണെന്ന് പറയാമല്ലോ. അപ്പം ഇത് കേട്ടതോടുകൂടി ഞാനൊന്ന് നെർവസായി. അപ്പോൾ അമ്പിളിച്ചേട്ടനും എല്ലാവരോടും പറഞ്ഞു, കാണിക്കുക കാണിക്കണിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു, എല്ലാവരോടും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ എന്നിട്ട് കരുണാനന്ദ സാറിനെ കാണിച്ചു. ഒരു പ്രസിഡൻ്റ് ഇങ്ങനെ ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ, ഫോട്ടോ തെളിവ് കാണിച്ചാൽ എനിക്കത് ഇനി പറയാൻ പറ്റുള്ളൂ. കാര്യം കസേരയിലൊക്കെ വീണ് ഇങ്ങനെ കിടന്ന് ചിരിക്കില്ല, അങ്ങനത്തെ ഒരു ചിരിയിൽ. നയനാർ സാറിനെ കാണിച്ചു, മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഓരോ തമാശയ്ക്കും അദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പോൾ എനിക്ക് കാണാം, ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നത് ഈ പുറയിലിരിക്കുന്ന ആ വലിയ ഉദ്യോഗസ്ഥന്മാർ പരസ്പരം നോക്കുക. കാര്യം അവർ മുഴുവനും നോർത്ത് ഇന്ത്യക്കാരാണ്, അവർക്ക് നമ്മൾ പറയുന്ന തമാശയോ ഇതിലെ എന്താണ് സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ ഒരു പ്രസിഡൻറ്റിനെ ഇങ്ങനെ നോക്കുക, അദ്ദേഹം ഇങ്ങനെ ചിരിക്കുമോ? അപ്പോൾ അതിനുവേണ്ടി വലിയ തമാശയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു നോട്ടമുണ്ട്. ഇനി ചിരിച്ചില്ല കുഴപ്പമാകുമോ എന്ന് പേടിച്ചിട്ട് അവരുടെ മുഖത്തും ചെറിയൊരു ചിരിയുണ്ട്, എന്നാലും അവർ ആസ്വദിക്കുന്നുണ്ട്. സാറ് ഭയങ്കരമായിട്ടങ്ങ് വലിയ വായിൽ ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മൾ പിടുത്തം പിടിച്ച് ചിരിക്കുക എന്ന് പറയണ പോലുള്ള ഒരു ചിരി. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രേം നസീർ സാറിനെ കാണിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണിക്കാം സാർ. സാധാരണഗതിയിൽ പ്രസിഡൻറ്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ടൈം നമുക്കറിയാം, വളരെ കുറച്ച് ടൈമൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ആ ടൈം ലിമിറ്റ്സ് ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം അദ്ദേഹവും നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ നസീർ സാറിനെ കാണിക്കാൻ പറഞ്ഞു, ഞാനത് കാണിച്ചു. മമ്മൂക്കയെ കാണിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു പ്രസിഡൻറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ലെന്നാണല്ലോ നിയമം. ഓക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടു. മലയാളി ആയതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അപ്പം വീട് എവിടെയാണെന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ വീട് പറഞ്ഞു. അങ്ങനെ എല്ലാവരുമായിട്ട് നന്നായിട്ട് പരിചയപ്പെട്ടു. ഒരുമിച്ച് ഞങ്ങൾക്കൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്ത് കഴിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിപ്പിച്ചു, ഒരുപാട് ഫോട്ടോ എടുത്തു. അതൊരു ജീവിതത്തിലെ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അത്. കാര്യം ഞങ്ങൾ തിരിച്ച് ബസ്സിന് പോരുമ്പോൾ മേനോൻ സാർ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, നസീർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് ഭരതവാൾഡ് മേടിച്ച് ഞാനുണ്ടാവും, ഇവിടുത്തെ ഏറ്റവും വലിയ നടനായ ജഗതിച്ചേട്ടനുണ്ട്, സുകുമാരിയമ്മയുണ്ട്, അങ്ങനെ ഒരുപാട് ഞങ്ങളൊക്കെ ഉണ്ട്, സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇന്ന് പ്രസിഡൻറ്റ് മറക്കാത്തൊരാൾ നിങ്ങളായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഇത്രയും ചിരിച്ച ഒരു ദിവസം ഉണ്ടാവില്ല, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇതേപോലെ കിട്ടിയ മറ്റൊരു മഹാഭാഗ്യം, ഞങ്ങൾ മണികിലുക്കം എന്ന് പറയുന്ന ഷോയുമായിട്ട് അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ഞാനുണ്ട്, കലാഭവൻ മണി, നാദിഷക്ക തുടങ്ങിയ ജോർജ് ഏട്ടൻ, ഞങ്ങളുടെ ഒരു വലിയ ടീമായിട്ടാണ് പോയിരിക്കുന്നത്. മാധു, പിന്നെ സുചിത്ര, പ്രവീണ, അങ്ങനെ ആ സെക്ഷനിലുള്ള കുറേ പേരുണ്ട് ഞങ്ങൾ. അപ്പം ഞാൻ ദാസാറിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എന്നാൽ ഭയങ്കര ഫാനുമാണ്. എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനമേളയ്ക്ക് ഇടയ്ക്ക് ഒരു മിമിക്രിക്ക് കയറണം എന്നൊക്കെ വലിയ സ്വപ്നമുള്ള ഒരാളായിരുന്നു ഞാൻ. ജയറാമേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷമാണ്. ചില അതൊന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ പോലുള്ള ആളുടെ ഗാനമേളയ്ക്കിടയ്ക്ക് അത് നേരിട്ട് കാണാം, അതിൻ്റെ ഇടയിലിരുന്ന് നമുക്കൊരു കുറച്ച് നേരം പെർഫോം ചെയ്യാം എന്നൊക്കെയുള്ള ഒരാഗ്രഹമാണ്. അത് ഇതുവരെ നടക്കാത്തൊരു കാര്യമായിട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം താമസിക്കുന്ന അമേരിക്കയിൽ ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡ ഏകദേശം നമ്മുടെ കേരളം പോലെ തന്നെയാണ്, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഒരു ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ചെന്ന പോലെ നമുക്ക് തോന്നാറുള്ളൂ മിക്കപ്പോഴും അവിടെ പോകുമ്പോഴൊക്കെ. അങ്ങനെ നാദിഷക്ക ദാസാറോട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ അറിയിച്ചു, ഇവിടെ ഉണ്ട് ഞങ്ങൾ, ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, നാദിഷക്ക ഞാനും ജോറേട്ടൻ ഞങ്ങളെല്ലാം അവിടെ പോയി. അവിടെ ചെന്നു, സാറ് വാതിക്കൽ നിന്ന് റിസീവ് ചെയ്തു, നേരെ അകത്ത് കയറ്റിയിരുത്തി, എല്ലാവരെയും പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തിയപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞു, ഇവൻ്റെ വലിയ ആഗ്രഹമാണ് മിമിക്രി ചെയ്യണമെന്നുള്ളത് സാറിൻ്റെ മുമ്പിൽ. ദാസൻ പറഞ്ഞു, അതിനെന്താ, സന്തോഷമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ്. പ്രഭ ചേച്ചിയെ വിളിക്കുന്നു, മക്കളെല്ലാവരും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കുറേ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം തന്നെ എനിക്കൊരു സ്റ്റേജ് ഒരുക്കി എന്നുള്ളതാണ്. അവരെല്ലാവരുടെ കൂടി എല്ലാ സോഫയെല്ലാം മാറ്റിയിട്ടിട്ട് ആ ഒരു സെക്ഷൻ ഒരുക്കിയിട്ട് എല്ലാവരും ഓഡിയൻസായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ സ്വപ്നം കണ്ടൊരു കാര്യം, ഞാനൊരു വേദിയിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ദൈവം എനിക്ക് അതിനേക്കാൾ വലിയ മഹാഭാഗ്യം തന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മിമിക്രി ചെയ്യാനുള്ള ഒരവസരം എല്ലാം സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ റെഡിയാണ്, അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഏതിലാണ് തുടങ്ങണത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നസീർ സാറേ തുടങ്ങട്ടെ സാർ ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ആ നിപ്പിൽ ഏതാണ്ട് മുക്കാൽ മണിക്കൂറിൽ, ഒരു മണിക്കൂറെടുത്ത് ഞാൻ മിമിക്രി അവിടെ നിന്ന് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു വിഷമത കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ആ സാർ ചോദിക്കുന്നുണ്ട്, വെള്ളം വല്ലം വേണോ കുടിക്കാൻ, റെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ദാസാർ ചിരിക്കുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ നാക്കിങ്ങനെ പുറത്തായിട്ട് കിടിച്ചിരിക്കും. അങ്ങനെ സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് നേരം മിമിക്രിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഞാൻ വരയ്ക്കുമെന്നുള്ള കാര്യം കൂടി നാദിഷക്കയാണ് പറയണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും വരയ്ക്കാറുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പെയിൻറ്റിൻ്റെ മണം ഇപ്പോൾ പറ്റില്ല, അത് പെട്ടെന്ന് ഈ അലർജി പോലെ വരും, അതുകൊണ്ട് ഞാൻ വരയ്ക്കാത്തതാണ്. എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ മിമിക്രി കളിക്കാൻ വന്നതായിരുന്നു ഫാസിലും നെടുമുടി വേണുവും. അവരൊക്കെ വലിയ നിലയിലായി, ഫാസിൽ വലിയ സംവിധാനമായി, മോനും വലിയൊരു സംവിധായകനാകും എന്നും പറഞ്ഞ് അന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ദാസേട്ടൻ വിട്ടത്. അന്ന് ഞങ്ങൾ പോരാൻ നേരത്ത് അദ്ദേഹം പുറത്തിറങ്ങി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല, ഇങ്ങനെ കാണിച്ചാൽ രണ്ടർത്ഥമുണ്ട്, വരണ്ടാന്നും കൂടി ചിലൊരർത്ഥമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ല, എപ്പോൾ വേണമെന്നും വരണം എന്നും പറഞ്ഞിട്ടാണ് ദാസാറേ നിങ്ങളെ യാത്രയാക്കി. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ.
ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മുൻ എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരു കഥ പറഞ്ഞിരുന്നു, ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ട ദിവസത്തെക്കുറിച്ച്. ആട്ടക്കലാശം സിനിമയുടെ 50-ാം ദിവസത്തെ ആഘോഷത്തിന് ലാലേട്ടൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കുട്ടിയായ ഞാൻ പോയി നിന്ന കാര്യം. പിന്നീട് ഞാൻ സിനിമയിലെത്തി ലാലേട്ടനുമായിട്ട് പരിചയപ്പെട്ടു. ഈ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അത് അത്ര ഓർമ്മയൊന്നുമില്ല. നല്ല സൗഹൃദത്തിലായി. എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു വലിയ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എവിടെ ലാലേട്ടനും ഞാനും ഉള്ള ഒരുമിച്ചുള്ള ഫംഗ്ഷൻ, അതിപ്പോൾ ഞാൻ മിമിക്രി കളിക്കുന്ന വേദിയിൽ അദ്ദേഹം ഗസ്റ്റായിട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം ആ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേജിൻ്റെ ബാക്കി കൊണ്ട് നസീർ എവിടെ മനെ എന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത്. അങ്ങനെ ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ലാലേട്ടനോടൊപ്പം സിനിമയിൽ അഭിനയിക്കണം, അതൊരു വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ. അന്ന് കോമഡി കസിൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം, കലാഭവൻ നവാസും ഞാനും ലേഡി എന്നൊരു ഷോയാണ് UAE-യിലേക്കുള്ള ഷോ. കലാഭവൻ ഷാജോണ് ഞങ്ങളൊക്കെ കൂടി പോകുന്നൊരു പരിപാടിയാണ്. അന്ന് ഞാനും അയാളുമാണ് ലീഡ് ചെയ്യുന്നത്, നവാസുമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലുമായിട്ട് ഞങ്ങൾ ഇവിടെ AJ റെസിഡൻസി എന്ന് പറയുന്ന അവിടുത്തെ ഹോട്ടൽ എറണാകുളത്ത് ഞങ്ങൾ അതിൻ്റെ ക്യാമ്പുമായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് അതിന് മുമ്പേ എനിക്കൊരു ഒരു അറിയിപ്പ് വന്നിരുന്നു, ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട്. വാമനപുരം ബസ് റൂട്ട് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമയിലേക്ക് അനീഫ് ഖാ ചെയ്യേണ്ടൊരു വേഷമായിരുന്നു അത്. അപ്പോൾ അനീഫ് ഖാ അന്ന് ഭയങ്കര തിരക്ക് പിടിച്ച് നിൽക്കുന്നൊരു സമയമാണ്, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പാഞ്ഞ് ഓടിക്കൊണ്ട് അഭിനയിക്കുന്ന സമയമുണ്ട്. അദ്ദേഹത്തിന് ആ വേഷം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ റോള് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓഫർ വന്നു. അപ്പം ചെറിയ വേഷമല്ല, ഒരു വലിയ വേഷമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആ സന്തോഷമായതിനോടൊപ്പം തന്നെ അതിനേക്കാളും വലിയൊരു ഇഷ്യൂ കൂടി വന്നു. ഈ സമയത്താണ് ഞങ്ങൾ ദുബൈക്ക് പ്രോഗ്രാമിന് പോകേണ്ടത്. അതൊരു മാസത്തെ ഷോയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ബോംബെ നിന്നൊരു പാട്ടുകാരെ കയറുന്നു, അവിടെ നിന്നൊരു ആക്ട്രസ് കയറുന്നു, എല്ലാവരോടും അവിടെ ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് എല്ലാവരും അവരവരുടെ പോർഷൻസ് വന്ന് ചെയ്ത് പോകണം, അവർ പിരിയുന്നു. അതാണ് ഇപ്പം നമ്മൾ മിക്കപ്പോഴും കാണാറുള്ള പ്രോഗ്രാമുകൾ. പക്ഷേ അന്നത്തെ സമയത്ത് അങ്ങനെയല്ല. ഇവിടെ തന്നെ നമ്മൾ പോകാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി, അതിനുവേണ്ടി 10-15 ദിവസം ഇരുന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്കി റിഹേഴ്സല് ചെയ്ത് ഇവിടുന്ന് നമ്മളൊരു ടീം സെറ്റായിട്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നെ ഒരു മാസം ഒരു കുടുംബം പോലെ ഒരിടത്ത് താമസവും അതേപോലെ തന്നെ ഒരു വണ്ടിയിൽ യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ട്രിപ്പാണത്. അപ്പോൾ ആ ട്രിപ്പ് ഈ സമയത്താണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ടെൻഷനായി. എന്തായാലും ഈ സിനിമയിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഈ സിനിമയിൽ ഒരു 10 ദിവസം എനിക്ക് ഗ്യാപ്പ് കിട്ടുമെന്നൊരു ഇത് കിട്ടി. അത് കാരണം എന്ന് വെച്ചാൽ ആ 10 ദിവസം ലാലേട്ടനും ദുബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ടീമിനെ പറഞ്ഞ് ഇവിടുന്ന് വിട്ടു. നേരെ ഞാൻ ഇവിടെ പോയിട്ട് എന്താണ് ഗുരുവായൂരായിരുന്നു ഷൂട്ട്. ഗുരുവായൂർ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു എന്താ പറയുക, ബസ്സിൻ്റെ ഒരു ഗ്യാരേജ് പോലുള്ള സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ലാലേട്ടൻ വന്നു, ഞാൻ കാലത്തൊട്ട് നമസ്കരിച്ചു, അഭിനയം തുടങ്ങി. അങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറയില്ലേ. വൈകുന്നേരങ്ങളിൽ ഹോട്ടലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് ലാലേട്ടൻ വിളിക്കും. വിളിച്ച് നേരെ കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുപോയി സൂചി ചേച്ചിയും മക്കളെയൊക്കെ പരിചയപ്പെടുത്തും. അങ്ങനെ നമ്മളെ അങ്ങ് ഒരു ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ലാലേട്ടൻ ദുബൈക്ക് പോയി, ഞാനും നേരെ കയറി ഷോയ്ക്ക് കയറി. അവിടെ ചെന്നു, ഷോ നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് 10-20-22 പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് മൊത്തം. ഒരു ദിവസമൊക്കെ 3 ഷോയൊക്കെയാണ്. അങ്ങനെ ചെന്നു ആ ഒരു 10 ദിവസം കഴിഞ്ഞു ലാലേട്ടൻ തിരിച്ചിങ്ങോട്ട് പോരുന്നു. അപ്പോൾ ഞാനും പോന്നേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോന്നാൽ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ പ്രോഗ്രാം തുടങ്ങും. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഈ ഷൂട്ടിനെയും ബാധിക്കുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് അഭിനയിക്കുന്നത്. ആ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ കുഴപ്പമാവില്ല. അപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ വരുമ്പം 4 ഭാഗത്തു നിന്നെല്ലാം കൂടിയാണ് വരുന്നത്. പൊട്ടൻ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം, എന്താണ് അവസ്ഥയെന്നറിയാതെ കണ്ണും മേടിച്ച് അന്താളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. പ്രോഗ്രാം, അവിടെ സിനിമ, അത് ഇത് റെക്കോർഡിങ്, അതിൻ്റെ ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തൊരു സമയമാണ്.
എന്തായാലും ഞാൻ ദുബൈയിലെ സ്പോൺസറോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് ദിവസം ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ വിട്, ഒരു രണ്ട് ദിവസത്തേക്ക് ഞാൻ പോയിട്ട് തിരിച്ച് ഞാൻ കയറിക്കോളാം. കാര്യം പ്രധാനപ്പെട്ട ഒരു ഷോ ഉണ്ട്, ആ ഷോയ്ക്ക് ഞാൻ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ബാക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകളുണ്ട്, അല്ല കണ്ടിന്യൂസ് ആയിട്ടല്ല ഷോ നടക്കുന്നത്. ആഴ്ച ചിലപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ഷോ ഉണ്ടാവുള്ളൂ, ബാക്കി നാല് ദിവസമൊക്കെ ഫ്രീ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു ധൈര്യം വെച്ചു, എൻ്റെ കയ്യിലെ പൈസ മുടക്കിയിട്ടാണെങ്കിലും ഒരു ട്രാവലിംഗ് അങ്ങനെ ഇങ്ങോട്ടുമൊക്കെ നടത്താമെന്ന് വെച്ചു. അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ ഇവിടെ ലൊക്കേഷനിൽ വന്നു, രണ്ട് ദിവസം അഭിനയിച്ചു. രണ്ട് ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടുത്തം കിട്ടി, ഇനി എനിക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല. കാര്യം ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, ചാർട്ടൊക്കെ മാറിയിട്ടുണ്ട്, അപ്പം ഞാൻ നിന്നേ പറ്റുള്ളൂ. ഞാൻ ആകെ വിഷമസ്ഥിതിയിലായി. അപ്പം നടൻ ബൈജു ഏട്ടൻ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈജു ഏട്ടനായിട്ട് ഞാൻ വളരെ ഭയങ്കരമായിട്ടൊരു അനിയനെ പോലെ എന്നെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ട് അത്രയും അധികം എന്നെ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ബൈജു ഏട്ടനടുത്ത് ഇത് ഷെയർ ചെയ്തു. അപ്പോൾ ബൈജു ഏട്ടൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ലാലേട്ടൻ്റെ ചെവിയിൽ ഇതെങ്ങനെയോ എത്തി. എത്തിയപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു, മോനെ അതെങ്ങനെയാണ് ശരിയാവുന്നു മോനെ, നിങ്ങളൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ ഇങ്ങനെ പറ്റിപ്പോയതാണ് ചേട്ടാ, ചേട്ടനോട് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം ഒരു സൈഡിൽ, ഈ പ്രോഗ്രാം നേരത്തെ കമ്മിറ്റായിപ്പോയി, അപ്പം ഞാൻ ലീഡ് ചെയ്യുന്നുണ്ട്, എന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ സ്റ്റേജേ ഉള്ളൂ, ഒരു ദിവസം ഒന്ന് പോയിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചെത്തിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, മോനെ അതൊക്കെ ശരിയാവുമോ, പോയിട്ട് എന്താ ചെയ്യാല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ സ്പോൺസർ ഞാൻ ചെല്ലില്ല എന്നറിഞ്ഞതോടുകൂടി അവിടുന്ന് ഗുരുവായൂരെത്തി. മൂപ്പര അവിടെ താമസിക്കുക, മൂപ്പരാകെ എന്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. നമ്മൾ ഏത് ഫ്രെയിം ചെയ്യുന്നാലും മൂപ്പര അവിടെ നിൽക്കുന്ന കാണാം. അപ്പോൾ എനിക്ക് ടെൻഷനായി. അങ്ങനെ നേരെ ആനന്ദേട്ടനാണ് പ്രൊഡ്യൂസർ ഇതിൻ്റെ. അപ്പോൾ ആനന്ദേട്ടനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ആനന്ദേട്ടനോട് സൂചിപ്പിച്ചു, അപ്പോൾ അമ്പിളിച്ചേട്ടനൊക്കെ ഉണ്ട്, അമ്പിളിച്ചേട്ടനോടൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു എല്ലാവർക്കും അറിയാം, ലാലേട്ടനും അറിയാം, എൻ്റെ ബുദ്ധിമുട്ടറിയാം, പ്രോഗ്രാമിൻ്റെയൊക്കെ അറിയാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ പേര് കൂടി നിന്ന് ചെയ്യുന്നൊരു വലിയ പ്രോജക്റ്റാണല്ലോ അത്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നമ്മളൊരാൾ മാറുക എന്ന് പറയുമ്പം ചെറിയ നഷ്ടങ്ങളല്ല അവർക്കുണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ധൈര്യത്തിന് ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം പ്രോഗ്രാമാണ് അവിടെ, വെളുപ്പിന് തിരിച്ചു വരാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്ങൊക്കെ. അങ്ങനെ ഇവിടുന്ന് നേരെ ഗുരുവായൂരിന്ന് കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് എനിക്ക് തോന്നുന്നത് 6 മണിക്കത്തെ ഫ്ലൈറ്റിനാണ്ടാണെന്ന് തോന്നുന്നു. നേരെ ദുബൈയിലിറങ്ങി, ദുബൈയിലിറങ്ങി നേരെ ചെല്ലുന്ന സ്റ്റേജിലേക്കാണ്. നേരെ ചെന്നു സ്റ്റേജിൽ, പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം അടുപ്പിച്ചുണ്ടായിരുന്നു, കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പോകാൻ റെഡിയായപ്പോഴത്തേക്കിന് അടുത്ത പ്രോഗ്രാമിൻ്റെ സംഘാടകർ വന്ന് വിലങ്ങി. അവർ പറഞ്ഞ് പോകാൻ പറ്റില്ല, നിങ്ങളിനിയും പോയിട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നമുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ എന്നെ വെച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ജീവിച്ചിരുന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. കാര്യം എനിക്ക് ഇവിടെ എത്തിയേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ഉറപ്പും കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് വെളുപ്പിനത്തെ ഫ്ലൈറ്റ്, 1:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഷാർജ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫ്ലൈറ്റിന് ഞാൻ നേരെ കൊച്ചിയിലിറങ്ങി, കൊച്ചിയിലിറങ്ങി നേരെ ഗുരുവായൂരെത്തി. പോയി ഫ്രഷായി, ലൊക്കേഷനിൽ വന്നു. അപ്പോൾ എൻ്റെ ഷോട്ടൊക്കെ എടുക്കാൻ സമയമുണ്ട്. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. ലാലേട്ടൻ വന്നു, ലാലേട്ടൻ വന്നപ്പം എന്നെ കണ്ടു. ഞാൻ പരിപാടിക്ക് പോയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയി. എപ്പോൾ പോയി? ഞാൻ പറഞ്ഞു, ഇന്നലെ പോയി. എന്നിട്ട് രാവിലെ എത്തിയോ? ഓ, നിന്നെ സമ്മതിച്ചിരിക്കുന്നടാ, സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ക്ഷയിക്കാനൊക്കെ തന്നു. അതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഫുഡ് കൊണ്ടുവെക്കുന്ന പ്രൊഡക്ഷനിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവർ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ആഹാരമൊക്കെ തന്നെങ്കിൽ സംസാരിച്ചോണ്ടെന്ന് ചോദിച്ചു. ചേട്ടാ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചില്ല ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല കഴിച്ചില്ല. സിനിമയ്ക്ക് വല്ലതും പോയിരുന്നു? ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് പോയല്ല, ദുബൈക്ക് പോയി. ഞാൻ പറഞ്ഞു, ദുബൈക്ക് പോയി. ആ അന്താളിപ്പ് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്, ആ ഞെട്ടി നിൽക്കുന്നൊരു നിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പലയിടത്തും വെച്ച് ലാലേട്ടനുമായിട്ട് പല പ്രോഗ്രാമുകളിൽ മുട്ടി. അമ്മ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയൊരു സ്കിറ്റായിരുന്നു, അതായത് മണിച്ചിത്രത്താഴും പിന്നെ ഇൻ ഹരിഹർ നഗറും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു അമ്മ ഷോയ്ക്ക് ചെയ്തത്. അപ്പോൾ സണ്ണി എന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ വരുന്നതായിരുന്നു അതിലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം മുകേഷ് ഏട്ടന്, അശോകൻ ചേട്ടൻ, സിദ്ധിക്ക, ജഗദീഷ് ഏട്ടൻ. അപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ദേഹത്ത് ഒരു തമിഴ് പ്രേതം കയറിയിട്ട് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി സണ്ണി വരുന്നു. വേണുചേട്ടനൊക്കെ ഉള്ളൊരു വലിയ സ്കിറ്റായിരുന്നു, ഒരു സിനിമാറ്റിക് മോഡുള്ള സ്കിറ്റായിരുന്നു. എപ്പോഴും ഞങ്ങൾ മിമിക്രി കലാകാരന്മാർ ചെയ്യുമ്പോൾ കൂടുതലും കൗണ്ടർ ടു കൗണ്ടർ, കൗണ്ടർ കൗണ്ടർ ഇങ്ങനെ അടിച്ചിട്ടുള്ള സ്കിറ്റുകളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ സിനിമാ താരങ്ങളെ ഉൾക്കൊള്ളിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു സിനിമാറ്റിക് മൂഡ് വേണം, അതിനൊരു ഡ്രാമ ടച്ചും കൂടെ ഉണ്ടെങ്കിൽ ആ സ്കിറ്റ് അവർക്കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവാറുള്ളൂ മിക്കപ്പോഴും. ഒരു ലഘു നാടകമൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ, എന്നാൽ
നമ്മുടേതായിട്ടുള്ള മിമിക്രിയുടെ ഒരു കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ ലാലേട്ടൻ നിൽക്കുകയാണ് ഇങ്ങനെ, ഞാനാണ് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. എനിക്ക് തോന്നുന്നത് അത് എന്താണ്, രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗായിരുന്നു അത്. ഇല്ല നമ്പ്യാരെ, അതിനുവേണ്ടി കൈയുയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടാവണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടയ്ക്കൽ തറവാട്ടിലേക്ക്. ഒറ്റ കൈയിൽ ഡബിൾ ബാലിപ്പ് കെയിം ചെയ്യുന്ന സമയമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഈ 6.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടകടകടാന്ന് പറഞ്ഞ് പലതുണ്ട് എൻ്റെ കയ്യിൽ പടയ്ക്കുന്നത്, പല സൈസിൽ. ആ ഡയലോഗാണ്. അപ്പോൾ ആ ഡയലോഗ് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാറ്റി എഴുതിയിട്ട് അതിൽ ഹ്യൂമർ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ മിമിക്രി ചെയ്യുന്നത് കൊണ്ട് ഒരു താരം ഒരു പ്രാവശ്യം പറഞ്ഞ ഡയലോഗ് ആ മീറ്റർ വള്ളി പുള്ളി തെറ്റാതെ ഞങ്ങളത് ബൈഹാർട്ടാക്കും. പക്ഷെ പറഞ്ഞു വെച്ച നടൻ അല്ലെങ്കിൽ ആ താരം അവരത് വിടും. കാര്യം അവരാ സമയത്ത് അഭിനയിക്കുമ്പോൾ ആ സമയത്തൊരു മോഡലേഷന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. പിന്നീട് അത് ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാനിത് ലാലേട്ടന് കൊടുത്തു. കൊടുത്തപ്പോൾ ലാലേട്ടന് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അപ്പോൾ ആ കിട്ടിയ ഡയലോഗ് ലാലേട്ടൻ അപ്പം തോന്നിയതുപോലെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പം അമ്മനെ ഓക്കെയാണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ എൻ്റെ മോഹം അത്ര തൃപ്തിയല്ല. കാര്യം എൻ്റെ മനസ്സിൽ മുഴുവനും ആ പടത്തിൽ വാ വെട്ടി അങ്ങനെയൊക്കെ ആ പിച്ചി കിടക്കുന്ന ഡയലോഗാണ്. ശരിയായില്ലല്ലേ, ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ സ്റ്റുഡിയോയ്ക്ക് അത് കയറി. ഞാൻ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഞാൻ കാണാ പഠിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഡയലോഗ് ലാലേട്ടൻ പറഞ്ഞതുപോലെ പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ ലാലേട്ടൻ എന്നോട് പറയാണ്, കൊള്ളാം, നല്ലതാണ് മനെ, നല്ലതാണ്. ഞാൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നീ എഴുതിയെടുത്ത് കാണാതെ പഠിച്ചിട്ട് ഇപ്പം നീ എന്നെ പഠിപ്പിക്കുന്നു, കൊള്ളാം, നല്ലതാണ്, ശരി ശരി, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതേ മീറ്ററിൽ തന്നെ അദ്ദേഹം അത് ചെയ്തു തന്നു. ആ സ്കിറ്റ് ഭയങ്കര വിജയമായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിൽ ഈ സ്കിറ്റ് കളിക്കുമ്പോഴത്തേക്കിൻ്റെ ഇടയ്ക്ക് കോസ്റ്റ്യൂം ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലാലേട്ടൻ എപ്പോഴും ഭയങ്കര ഒരു പ്രോഗ്രാം സമയത്ത് അദ്ദേഹം ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞങ്ങൾക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇന്ന ടൈമിൽ കയറിയാൽ മതി. അപ്പോൾ നമ്മൾ അത് വഴിയൊക്കെ ഇങ്ങനെ നടന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ ആ സമയമാകുമ്പോൾ ടെക്കൻ പറഞ്ഞിട്ടൊരു കയറ്റം ഉണ്ടാകും. അത്രയും ടൈമിങ് നമുക്കറിയാം, കാര്യം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ സിനിമയിലുള്ള ഈ താരങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടെൻഷനാണ്. കാര്യം അവർ സിനിമയിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഡെഡിക്കേഷനുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹം ഇങ്ങനത്തെയുള്ള സ്കിറ്റ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ ഒറ്റ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പുറം മനെ മനെ എൻ്റെ കൂടെ തന്നെ കാണണം, എൻ്റെ കൂടെ തന്നെ കാണണം കേട്ടോ, എൻ്റെ കൂടെ തന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൻ്റെ സൈഡിൽ നിർത്തിയിരിക്കുക. അപ്പോൾ മറ്റേ ഡ്രസ്സ് അവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ട് ചേട്ടാ, ചേട്ടൻ ഒന്നും പേടിക്കേണ്ട, മറ്റേ കയറുമ്പോഴുള്ള മറ്റേ ഞാൻ പറഞ്ഞു അതെല്ലാം ഉണ്ട് ചേട്ടന് ധൈര്യമായിട്ട് കയറിക്കൂ. അങ്ങനെ നമ്മൾ കൂടെ കൂടെ നിന്ന് 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 കറക്റ്റ് സമയത്തിന് കയറി എല്ലാം കഴിഞ്ഞ് വന്ന് നമുക്ക് നമ്മൾ ഷെയ്ക്കാനൊക്കെ വന്ന് ആ സ്കിറ്റ് ഭയങ്കര രസകരമായിട്ട് പോയി. അങ്ങനെ ഞാനും ലാലേട്ടനും കൂടെ ഇന്നോവയിൽ പോവുകയാണ്. ലാലേട്ടൻ സെൻട്രൽ സീറ്റിൽ ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഞങ്ങളിങ്ങനെ പൊക്കോണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സരിത സവിത സംഗീത തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഒരു ബ്ലോക്ക് വന്നപ്പോൾ നിന്നു. അപ്പോൾ അന്നൊക്കെ നമുക്ക് കോളിംഗ് പേപ്പർ ഒട്ടിക്കാം. അപ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാരെ പുറത്ത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഏതോ സിനിമ റിലീസോ ഒക്കെയാണ്. അപ്പോൾ ഭയങ്കര ജനവും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ തോന്നി പതുക്കെ ഈ ജനലിൻ്റെ ഗ്ലാസ് ഒന്ന് താത്തിട്ടിട്ട്